ലോക്ഡൌൺ കൂടുതൽ കർശനമാക്കും ലോക്ഡൌൺ രണ്ടാം ദിവസവും സംസ്ഥാനത്ത് പൂർണ്ണം ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് മുതൽ കൂടുതൽ പോലീസിനെയും പരിശോധനയ്ക്ക് നിയോഗിക്കുമെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു അനാവശ്യമായി പുറത്തിറങ്ങിയവരെ ഇന്നലെ പോലീസ് പിടികൂടി കേസെടുത്തു സത്യവാങ്മൂലവും പോലീസിന്റെ പാസുമില്ലാതെ യാത്ര ചെയ്യുന്നവർ ഇന്നലെയും കൂടുതലായിരുന്നു പരിശോധന കർശനമാക്കി ലോക്ഡൌൺ ഘടിപ്പിച്ചാലേ രോഗവ്യാപനം തടയാനാകുമെന്നാണ് വിലയിരുത്തൽ യാത്രയ്ക്കുള്ള പോലീസ് പാസിന് ഇതുവരെ രണ്ട് ലക്ഷത്തോളം അപേക്ഷകൾ പോലീസിന് കിട്ടി ഇതിൽ ബഹുഭൂരിപക്ഷവും തള്ളി പോലീസ് വെബ്സൈറ്റ് പണി മുടക്കി എൺപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്ക് അനുമതി നൽകി പതിനയ അപേക്ഷകൾ തള്ളി എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് എണ്ണം പരിഗണനയിലുമാണ് ആവശ്യക്കാർക്ക് അല്ലാത്തവർക്ക് ആർക്കും ഇനി പാസ് കിട്ടില്ല അനിവാര്യ യാത്രകൾക്കോ പാസ് നൽകുന്നുവെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റയും എ ഡി ജി പി വിജയ് സാഖറയും വ്യക്തമാക്കി ആവശ്യം ബോധ്യപ്പെട്ടാൽ ആറ് മണിക്കൂറിനകം നൽകും കൂലിപ്പണിക്കാർക്കും ദിവസവേതനക്കാർക്കും ജോലിക്ക് പോകാനാണ് പ്രധാനമായും പാസ് അവശ്യ വിഭാഗമെങ്കിൽ തിരിച്ചറിയൽ കാടും മതി മരണം ഉറ്റബന്ധുവിന്റെ വിവാഹ അനിവാര്യ ആശുപത്രി യാത്ര എന്നിവയ്ക്കും പാസ് നിർബന്ധമാണ് നിർമ്മാണ തൊഴിലാളികൾക്ക് പാസ് നൽകുമെങ്കിലും തുടർച്ചയായി യാത്ര ചെയ്യരുത് തൊഴിലുടമ താമസ സൗകര്യം ഒരുക്കണം വലിയ കെട്ടിട പദ്ധതികൾക്ക് കൂടുതൽ തൊഴിലാളികളെ കൊണ്ടുപോകാൻ കരാറുകാർ രേഖ കാണിച്ചാൽ മതി വീട്ടുജോലിക്കാർക്കും ഹോം നഴ്സിനും പാസിന് തൊഴിലുടമയ്ക്ക് അപേക്ഷിക്കാം അവശ്യ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സാധ്യതയുള്ള തിരിച്ചറിയൽ കാർഡുള്ള പക്ഷം വേറെ പാസിന്റെ ആവശ്യമില്ല വീട്ടുജോലിക്കാർ ഹോംനേഴ്സ് എന്നിവർ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലുടമയ്ക്ക് പാസിന് അപേക്ഷിക്കാം മരുന്ന് ഭക്ഷ്യവസ്തുക്കൾ ൾ വാങ്ങൽ മുതലായവരെ വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ സത്യവാങ്മൂലം മതിയാകൂ എന്നാൽ ഈ സൗകര്യം ദുരുപയോഗം ചെയ്താൽ കർശന നടപടി സ്വീകരിക്കും അവശ്യ വിഭാഗത്തിൽപ്പെട്ട സർക്കാർ ജീവനക്കാർ യാത്ര ചെയ്യുമ്പോൾ തിരിച്ചറിയൽ കാർഡ് കരുതണം പാസ് അപേക്ഷകർ തീർപ്പാക്കാനായി ഇരുപത്തിനാല് മണിക്കൂറും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ നിയോഗിച്ചിട്ടുണ്ട് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് ഇന്നലെ സംസ്ഥാനത്ത് ആയിരത്തി പേർ അറസ്റ്റിലായി ആയിരത്തി വാഹനങ്ങൾ പിടിച്ചെടുത്തു മാസ്ക് ധരിക്കാത്ത പന്ത്രണ്ടായിരത്തി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ക്വാറന്റൈൻ ലംഘനത്തിന് കേസെടുത്തു ആകെ െതിരെയാണ് കേസ് എൺപത്തി ഒമ്പത് പേരാണ് ജീവൻ രക്ഷാ മരുന്നുകൾ ആവശ്യപ്പെട്ട് പോലീസിന്റെ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം കൺട്രോൾ റൂമിൽ വിളിച്ചത് മുഴുവൻ പേർക്കും മരുന്ന് എത്തിച്ചിട്ടുമുണ്ട് കിടപ്പ് രോഗികൾക്കും ഗുരുതരാവസ്ഥയിലുമുള്ളവർക്കും വീടുകളിൽ മരുന്ന് എത്തിക്കാനാണ് ഈ നമ്പറിൽ ബന്ധപ്പെടേണ്ടത്